എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തി, ഒന്ന് ഒരു ശരീരം, രണ്ട് ആത്മാ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മാൻ ഈസ് എ സ്പിരിച്വൽ ബീങ്. ഈ മനസ്സിൻ്റെയും ഒരു മൂന്നാമത്തെ ഒരു തലം കൂടെ ഉണ്ട്, ശരീരം, മനസ്സ്, ആത്മാവ്. മൂന്ന് തലങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഡയമെൻഷൻസ്, ഒന്ന് ഹെറിഡിറ്റിയും രണ്ട് എൻവയൺമെൻറ്റുമാണ്. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഹെറിഡിറ്റി ഈസ് ദ സീഡ് ആൻഡ് എൻവയൺമെൻറ്റ് ഇസ് ദ സോയിൽ എന്ന് പറയും. നല്ല ഒരു സീഡാണെങ്കിലും മോശം സോയിലിൽ അത് നല്ല ഒരു ചെടിയായി വളവൃക്ഷമായി വളർന്നുയരണം എന്ന് നിർബന്ധമില്ല. ഹെറിഡിറ്റിയും എൻവയൺമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഹെറിഡിറ്റിയുടെയും എൻവയൺമെൻറ്റിൻ്റെയും ഇടയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഹെറിഡിറ്റി ആണോ എൻവയൺമെൻ്റ് ആണോ? ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം രണ്ട് വശങ്ങളെയും സാധൂകരിക്കുന്ന ധാരാളം ഗവേഷണ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐഡന്റിക്കൽ ട്വിൻസിലൊക്കെ നടന്ന ധാരാളം ഗവേഷണങ്ങൾ, അത് നമുക്ക് രണ്ട് നിഗമനങ്ങൾക്കും അനുകൂലമായ ഉത്തരങ്ങൾ, റിസർച്ച് ഫൈൻഡിങ്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എൻവയൺമെൻ്റ് ആണ്. കാരണം ഹെറിഡിറ്റി നമുക്ക് ഓൾറെഡി ലഭിച്ചു. 23, 23, 46 ക്രോമസോംസ് നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു ഹെറിഡിറ്റി. എൻവയൺമെൻറ്റോ? എൻവയൺമെൻറ്റ് നമുക്ക് തന്നെത്താനെ സെറ്റ് ചെയ്യാം. നമുക്ക് തന്നെത്താനെ സെറ്റ് ചെയ്യാം നമ്മുടെ എൻവയൺമെൻറ്റ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തെ ഒരു റിയാലിറ്റി ആക്കി മാറ്റുന്നതിൽ നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എൻവയൺമെൻ്റൽ ആസ്പെക്റ്റിലാണ്. അപ്പോൾ വളരെ ചടുലമായ ക്രിയാത്മകമായ ഒരു എൻവയൺമെൻ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ വ്യക്തിത്വം വളർന്ന് വികസിക്കുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എൻവയൺമെൻ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്ത് വായിക്കണം, എന്ത് യൂട്യൂബ് കാണണം, എന്ത് ടി വി പ്രോഗ്രാം കാണണം, ആരോടൊക്കെ സംവദിക്കണം, ആരോട് കൂട്ടുകൂടണം, ആരുമായി ഇടപഴകണം, ഇതെല്ലാം തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലിരിക്കുകയാണ്, നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതയാത്രയിൽ നമ്മളൊരു ഉജ്ജ്വല പ്രതിഭയായി വളർന്നു വരുന്നതിന് അങ്ങനെയുള്ള ഒരു എൻവയൺമെൻറ് സെറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റീവായ ഒരു എൻവയൺമെൻറ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ വളരെ വിശാലതയുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാനായി സാധിക്കും. എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞ പ്രസക്തമായ ചോദ്യമാണ്. ലോകത്ത് ധാരാളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മറുപടിയാണ് ഏറ്റവും മനോഹരം. മഹാത്മാഗാന്ധി പറഞ്ഞു, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉത്തമാംശങ്ങളെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. പുറത്ത് നിന്ന് അകത്തേക്ക് കൊടുക്കുന്നതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ്. ശരീരത്തിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, മനസ്സിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, ആത്മാവിൻ്റെ ബെസ്റ്റും പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബെസ്റ്റ് പുറത്തെടുക്കാൻ നല്ലൊരു എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിനെ പറ്റി പറയാറുണ്ട്, എന്താണോ അകത്തോട്ട് ഫീഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് കമ്പ്യൂട്ടറിന് തരാൻ പറ്റൂ. നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. അകത്തേക്ക് എടുക്കുന്നതിനെ ക്രിയേറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് കൂടുതലായ ഒരു ലിവറേജഡ് ആയിട്ടുള്ള
ഒരു ഔട്ട്പുട്ട് നമുക്ക് തരാൻ പറ്റുമെന്ന് വിശ്വവിഖ്യാതനായ ലിംഗ്വിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് നോം ചോംസ്കി പറയുകയാണ്. അദ്ദേഹം പറയുകയാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു കുതിരയെയും ഒരു കിളിയെയും കണ്ടാൽ നമ്മളൊരു പറക്കുന്ന കുതിരയെ പറ്റിയും കൂടെ ചിന്തിക്കും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. എന്നാലും അങ്ങനെയാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ രീതിയിൽ വളർന്ന് വികസിക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം വളരെ സൗണ്ടായ ഒരു എൻവയൺമെൻറ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എൻവയൺമെൻറ് സെറ്റ് ചെയ്യുക. ഓൾ ഇന്ത്യ റേഡിയോ, നമ്മുടെ കേരളത്തിലെ റേഡിയോയിൽ രാവിലെ പരിപാടികൾ ആരംഭിക്കുന്നത് 5:55 ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം നാഷണൽ ആന്തമാണ്. അത് കഴിഞ്ഞാലുടൻ ഒരു സുഭാഷിതം, രാവിലെ ഒരു സുഭാഷിതം, ഒരു ദേശസ്നേഹ ഗാനത്തോടൊപ്പം ഒരു ഒരു സുഭാഷിത ചിന്തയാണ് ഓൾ ഇന്ത്യ റേഡിയോ ആദ്യമേ തന്നെ നൽകാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ വായനയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ ഇടപഴകലിലൂടെ, ഇന്ത്യൻ ഫിലോസഫി അതിനെ സത്സംഗം എന്നൊക്കെ വിളിക്കും, അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഒറിജിനലായിട്ടുള്ള, ഉദാത്തമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുകയും അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷനായി മാറുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും സ്വാഭാവികമായി നല്ല ഫലങ്ങൾ പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ലോ സ്റ്റുഡൻസ്, അഡ്വക്കേറ്റ്സ് ആകാനും ജഡ്ജ് ആകാനും ഒക്കെ ഒരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സംഭവം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ദർശനമാണ്, സമ്യക്കായ വിശാലമായ ഒരു ദർശനം, കാതലായ ഒരു ഫിലോസഫി, ഒരു എന്താണ്, ഒരു സന്തുലിതമായ ഒരു ഒരു കാഴ്ചപ്പാട്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഉള്ള വ്യക്തിക്ക് മാത്രമേ കാര്യങ്ങളെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും കാണാൻ പറ്റും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരിന് കൂടെ സുഖത്തിനായി വരണം എന്ന് കവി പാടുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയുകയാണ്, the method to find out the meaning of life is to lose ourselves in the service of others. ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ചു തീർക്കണം എന്ന്. ജീവിതത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്, എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതിൽ നമുക്ക് ഈ ലോ പഠനം, നിയമ പഠനം നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നൊക്കെയുള്ള ചില വാതിലുകൾ തുറന്നേക്കാം. എങ്കിലും നല്ല ഒരു ലോയറാകാൻ, ജഡ്ജാകാൻ എന്തിന് ജീവിക്കണമെന്നുള്ള ഫിലസോഫിക്കലായിട്ടുള്ള ചോദ്യം കൂടെ നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആഴത്തിൽ ബോധ്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സന്തുലിതമായ ഒരു എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്ത് നല്ല ആശയങ്ങളും ഉദാത്തമായ മാതൃകകളും നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബെസ്റ്റ് പുറത്തെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ നല്ല വേരോടുകൂടെ, നല്ല ചിറകോടുകൂടെ, മൂല്യങ്ങളുടെ വേരോടുകൂടെ, ഭാവനയുടെ ചിറകോടുകൂടെ നമുക്ക് പറന്ന് ആകാശങ്ങളിലേക്ക് ഉയരാം. വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അനേകം ആളുകൾക്ക് നന്മ ചെയ്യാനായി നമ്മുടെ ജീവിതത്തെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കാം. മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോയിലെ പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സിനും, പ്രിയപ്പെട്ട ഫാദർ ബസാർ അച്ഛനും, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറിനും, ഫാക്കൽറ്റി മെമ്പേഴ്സിനും, എല്ലാ സ്റ്റുഡൻസിനും വലിയ അമ്മയുടെ ചിറകിലേറി പറന്നു വരാനായിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഈ ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.